നമസ്കാരം. സജി ചെറിയാൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഭരണഘടന പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിനുമായി കൂത്താട്ടോളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ഇന്ന് കൂത്താട്ടോളം രാജീവ് സ്ക്വയറിൽ നടന്നു. ഇതിന്റെ വാർത്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം. നമ്മൾക്കറിയാം ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായ ഈ ഭരണഘടനയെ ബഹിഷ്കരിക്കുവാനും ഈ ഭരണഘടന ബ്രിട്ടീഷുകാർ എഴുതിക്കൊടുത്തതാണ്, അത് ഇന്ത്യക്കാർ എഴുതി എന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നിറകയിൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ഭരണഘടനയെ മോശമായി ചിത്രീകരിച്ച് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഈ സജി ചെറിയാൻ ഈ സി പി എമ്മിന്റെ യഥാർത്ഥ കപടമുഖമാണ് വെളിവായിരിക്കുന്നത്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം. ഇന്ത്യയുടെ മഹത്തായ, നാം ഏവരും അഭിമാനപൂർവ്വം കരുതുന്ന നമ്മുടെ ഭരണഘടനയെ അതിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയല്ല മന്ത്രി ചെയ്തത്, അവഹേളിക്കുന്ന തരത്തിൽ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തത് പകർത്തി എഴുതുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അംബേദ്കറെ പോലെ മഹാനായ ഒരു വ്യക്തിയെ ആ കമ്മിറ്റിയിലുള്ള ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തികളെ, അതുപോലെ ഇന്ത്യൻ പാർലമെന്റിലും കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലും ഉണ്ടായിരുന്ന 114 ദിവസം ചർച്ച ചെയ്ത ആ പാർലമെന്റ് അംഗങ്ങളെ ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തത് എഴുതിയെടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും ഇന്ത്യൻ ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന ഭരണഘടനയാണ് എന്നും ആ ഭരണഘടനയിൽ ജനാധിപത്യവും മതേതരത്വവും ഒരു ഡെക്കറേഷനായി എഴുതി ചേർത്തതാണ്, കുന്തവും കുടച്ചക്രവുമാണ് ആ ഭരണഘടനയിൽ ഉള്ളത് എന്നും പറഞ്ഞ ഒരു മന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ, നാം ഏവരും പാവനമായി കരുതുന്ന ഭരണഘടനയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ മതം പുറത്തു പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ പോലും ഒരു മാന്യത, ഭരണഘടനയ്ക്ക് പോലും ഒരു മാന്യത കാണിക്കാത്ത ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഇന്നലെയും തന്നെ ഭരണഘടന എഴുതിയ എതിരായിട്ട് ഒരു എം എൽ എ നിയമസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി. എന്നിട്ടും അവർക്ക് ദാർഷ്യവും ധിക്കാരവും സി പി എമ്മിന്റെ കൈ മുതലായിട്ട് അവർ കൊണ്ടുനടക്കുകയാണ്. ഇപ്പോഴും പറയുന്നു ഞങ്ങൾ ഭരണഘടനയ്ക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. അവരെന്താണ് കാണിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഇടതുപക്ഷത്തിന് അറിയാൻ മേല. നമ്മുടെ ചാനലിൽ കാണുമ്പോൾ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ, മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, മുഖ്യമന്ത്രി ഇപ്പോൾ വാ തുറക്കുന്നില്ല, സ്വർണ്ണക്കടത്തായി, എല്ലാത്തിനും പ്രതി ഇപ്പോൾ വരുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളുമാണ്. അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല, നാക്കുപുഴ പറ്റിയതാണെന്ന് വീണ്ടും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നു. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടില്ല, അദ്ദേഹം പറഞ്ഞത് സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് പറയുമ്പോൾ ഭരണഘടനയെ അധിക്ഷേപിച്ചത് സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാജിവെക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ്, എനിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, അത് ദുരുദ്ദേശപരമായി വ്യാഖ്യാനം ചെയ്തതാണ്. ഇത് തന്നെയാണോ സി പി എമ്മിന്റെ നിലപാട് എന്ന് അറിയാൻ ഇവിടുത്തെ രാഷ്ട്രീയ കേരളവും പൊതുസമൂഹവും കാതോർത്തിരിക്കുകയാണ്. ഈ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അദ്ദേഹത്തിനോട് പത്രക്കാര് പത്രപ്രതിനിധികൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെയ്ത തെറ്റിനെ കുറിച്ച് അങ്ങേർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനെതിരെ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അങ്ങേരെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുവാൻ ജനാധിപത്യ കേരളത്തിന് സാധിച്ചു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ വിജയമായി കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്ഥാനം മാത്രമല്ല, അദ്ദേഹം എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ് ഈ അവസരത്തിൽ കോൺഗ്രസിനും ജനാധിപത്യ വിശ്വാസികൾക്കും പറയുവാനുള്ളത്. ഭരണഘടന എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജീവവായുവാണ്. ആ ജീവവായുവിനെ തള്ളി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തോട് തുറന്നു പറയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടർന്ന് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് കരിദിനമായി ആചരിച്ച് വെളുത്ത വർഗ്ഗക്കാരിൽ നിന്നും കറുത്ത വർഗ്ഗക്കാരിലേക്ക് അധികാരം കൈമാറിയെന്ന് ഇ എം എസ് എ പോലുള്ള ആളുകൾ പറഞ്ഞ് പരിഹസിച്ച ആ പ്രസ്ഥാനം 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ
അത് സോഷ്യലിസം അതിനകത്തില്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ താങ്ങുന്ന ഒരു നിയമമില്ല എന്ന് പറഞ്ഞ് അപഹസിച്ച പ്രസ്ഥാനം തുടർന്ന് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈനയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച പ്രസ്ഥാനം, അങ്ങനെയുള്ള പ്രസ്ഥാനം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണഘടനയെ ഇതുവരെ അംഗീകരിച്ചില്ല. അധികാരത്തിൽ വന്ന് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രി തന്നെയാണ് അദ്ദേഹം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആ ഭരണഘടനയെ തള്ളിപ്പറയുക മാത്രമല്ല ആ ഭരണഘടനയെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും അതുപോലെ തന്നെ താൻ ചെയ്ത പ്രസംഗത്തെ തള്ളിപ്പറയുവാനോ അതിൽ ഖേദം പ്രകടിപ്പിക്കുവാനോ കഴിയാതെ താൻ ചെയ്തത് എന്തോ ഒരു മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുകയും കേരളത്തിലെ മാത്രമല്ല ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും വിശ്വാസത്തെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു മന്ത്രിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് മറുപടി പറയണം എന്നുള്ള ഒരു അവസരം വന്നപ്പോഴാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയത്. KPCCയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനം ഒട്ടാകെ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കൂത്താട്ടോളത്തും ഈ പരിപാടി സംഘടിപ്പിച്ചത്. കൂത്താട്ടോളത്തിന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.